ജാനുവരി ആറാം തീയതി പ്രത്യക്ഷീകരണ തിരുനാൾ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന രണ്ട് കൂട്ടം ആൾക്കാരെയാണ് സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കണം പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ മുന്നോട്ട് പോകുമ്പോൾ നാലാമത്തെ വചനത്തിൽ സമാനമായ ഒരു അന്വേഷണം ഹെയറോദോസ് രാജാവ് സകല പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അന്വേഷിച്ചു രണ്ടു കൂട്ടരും അന്വേഷിക്കുന്നത് ക്രിസ്തുവിനെയാണ് ജനിച്ച ക്രിസ്തുവിനെയാണ് നിന്ന് വന്ന ജ്ഞാനികൾ അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ ഹെയറോദോസ് രാജാവും അന്വേഷിക്കുന്നത് ഇവിടെ രണ്ടു കൂട്ടരും അന്വേഷിക്കുന്നത് ക്രിസ്തുവിനെയാണെങ്കിലും രണ്ടു കൂട്ടരുടെയും അന്വേഷണത്തിൻ്റെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമധ്യായം ഒന്നാമത്തെ വചനത്തിൽ യുവതയായിലെ ബേദലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ഞാനികൾ ജെറൂസലമെത്തി അവർ കിഴക്ക് നിന്നാണ് അന്വേഷിച്ചു വരുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു അവർ കിഴക്ക് നിന്ന് നക്ഷത്രം കണ്ട് യാത്ര ചെയ്ത് ആരാധിക്കാൻ വന്നിരിക്കുന്നത് എന്നിട്ടോ പതിനൊന്നാമത്തെ വചനത്തിൽ ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിക്കുകയും അവരുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്ന് മീറ കുന്തിരിക്കുമെന്നീ കാഴ്ചകൾ അവൻ അർപ്പിക്കുകയും ചെയ്തു ഇതാണ് ജ്ഞാനികൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു ജ്ഞാനികളുടെ ഈ അന്വേഷണത്തിൻ്റെ പ്രത്യേകത ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജ്ഞാനികളെ പൂജ രാജാക്കന്മാർ എന്നും പാരമ്പര്യത്തിൽ വിളിക്കപ്പെടുന്നുണ്ട് അതായത് അവരും രാജാക്കന്മാരായിരുന്നു എന്നർത്ഥം എന്നാൽ മറ്റൊരു രാജാവ് ആ നാട്ടിലെ രാജാവ് ഹെയറദേശ് രാജാവ് അവനെ അന്വേഷിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ മൂന്നാമത്തെ വചനം ഹേറോദോസ് രാജാവ് അസ്വസ്ഥനായി വീണ്ടും പതിനാറാമത്തെ വചനത്തിൽ അവരിൽ നിന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേദ്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു അസ്വസ്ഥനാകുന്നു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഹെയറോദേസ് പോരാ അവൻ കുട്ടികളെ വധിക്കുന്നു ഇതാണ് രണ്ട് തരം അന്വേഷകരുടെ അന്വേഷണ സ്വഭാവത്തിലുള്ള വ്യത്യാസം രണ്ടു തരം രാജാക്കന്മാർ ഒന്ന് ഹെയറോദസ് രാജാവ് മറ്റത് പൂജ രാജാക്കന്മാർ ഖേറോദസിൻ്റെ ചരിത്രം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഹെയറോദസ് യൂതയാ കണ്ട രാജാക്കന്മാരിൽ തന്നെ ഏറ്റവും മഹാനായ രാജാവാണ് ജറൂസലം ദേവാലയം നിർമ്മിച്ചവൻ കേസറിയ എന്ന തുറമുഖ പട്ടണം പണിതവൻ മസാദ എന്ന കോട്ടയും ഹെറോദിയം കോട്ടയും സെബാസ്തിയ എന്ന് പറയുന്ന കോട്ടയും പണിതവൻ അങ്ങനെ പ്രഗത്ഭനായ രാജാവ് അതോടൊപ്പം തന്നെ അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് ക്രൂരതയും കാണിക്കാൻ മടി ഇല്ലാത്തവൻ അമ്മായിയപ്പനെ വധിച്ചു ഭാര്യമാരിൽ കുറേ പേരെ വധിച്ചു സ്വന്തം മകനെ വധിച്ചു അങ്ങനെ വളരെ നികൃഷ്ടമായിട്ട് അധികാരത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിച്ച അധികാരി അതേസമയം പൂജ രാജാക്കന്മാരെന്ന ജ്ഞാനികൾ അവർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ കൊടുക്കുകയാണ് അവർക്കുള്ളതെല്ലാം സമർപ്പിക്കുകയാണ് ആരാധിക്കുകയാണ് സർവവും സമർപ്പിച്ചിട്ട് മുട്ട് കുത്തുകയാണ് ഇതാണ് രണ്ട് തരം ക്രിസ്താന്വേഷകർ തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനികളായ പൂജ രാജാക്കന്മാരെ ജ്ഞാനികളെന്ന് വിളിക്കുകയാണെങ്കിൽ സമാന്തരമായിട്ട് ഹെറോദസ് എന്ന രാജാവിനെ വിളിക്കാൻ പറ്റുന്നത് ഭോഗി എന്ന് തന്നെയാണ് കാരണം ഈ അധികാരിയായ ഹെയറോദോസ് രാജാവ് കുടുങ്ങി കിടക്കുന്നത് തൻ്റെ ഭൗതികമായ അധികാരത്തിലും ഭൗതികമായ സമ്പത്തിലും ഭൗതികമായ മികവിലുമാണ് എന്നാൽ ജ്ഞാനികളോ ഭൗതിക അധികാരത്തിനപ്പുറത്തേക്ക് കടന്ന് ആന്തരികതയെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ അന്വേഷിച്ച് കിഴക്കുനിന്നും വരുന്നതും ക്രിസ്തുവിനെ ആരാധിക്കുന്നതും പോരാ ക്രിസ്തുവിൻ്റെ മുമ്പിൽ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ച് നിൽക്കുന്നതും രണ്ടു തരം ക്രിസ്തു അന്വേഷകർ രണ്ടു തരം ക്രിസ്തു അന്വേഷണത്തിൻ്റെ രീതികൾ ഒന്ന് ഞാനിയാണ് എങ്കിൽ മറ്റത് പോകി ഡിസംബർ മാസം ജീവധാരയിൽ ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൽ കുറിച്ച ഒരു കഥ പറയാം ചിത്രശലഭങ്ങളെ പ്രണയിച്ച ഒരു രാജകുമാരനുണ്ടായിരുന്നു അതിനാൽ തന്നെ രാജകുമാരന് ഏറ്റവും സുന്ദരിയായ ചിത്രശലഭത്തെ സമ്മാനിക്കുക എന്നായിരുന്നു രാജാവിൻ്റെ വലിയ ആഗ്രഹം ഏറ്റവും മനോഹരിയായ ചിത്രശലഭത്തിന് ജന്മം കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ രാജാവ് ഉത്തരവിട്ടു ശലഭശാസ്ത്രത്തിലെ ആവിഷ്കരിച്ച പദ്ധതികൾ വൈദഗ്ധ്യത്തോടെ കൊട്ടാരം നടത്തിപ്പുകാർ നടപ്പിലാക്കി അങ്ങനെ ഏറ്റവും മുന്തിയ ശലഭങ്ങളുടെ മുട്ടകൾ അവർ ശേഖരിച്ചു അവയെ വിരിയിച്ചെടുത്ത ശേഷം വൈകല്യമുള്ളതിനെയും ബലഹീനമായവയെയും ഒഴിവാക്കി അങ്ങനെ അവസാനം ഏറ്റവും മുന്തിയതിനെ തെരഞ്ഞെടുത്ത ശേഷം അതിനെ ഏറ്റവും സുരക്ഷിതമായ കൊക്കൂണിനുള്ളിലാക്കാനായി വിദഗ്ധരുടെ അധ്വാനം ശലഭമായി തീരേണ്ട ലാർവയുടെ ആവരണത്തിന് കരുത്തും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു പിന്നീട് അവരുടെ ശ്രദ്ധ അങ്ങനെ നാൾക്കുനാൾ കൊക്കൂണിന്റെ ഭംഗിയും ബലവും അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അതിനനുസരിച്ച് ശലഭമായി പുറത്തുവരേണ്ട സമാധിക്കാരൻ പുഴുവിൻ്റെ ചുറ്റുമുള്ള ആവരണങ്ങൾ കൂടിക്കൂടി വന്നു ഫലമോ സമയമായിട്ടും പുതുശലഭത്തിന് കൊക്കൂൺ പൊട്ടിച്ച് പുറത്തു വരാനായില്ല അങ്ങനെ അതിമനോഹരമായ കൊക്കൂണിനുള്ളിൽ കുടുങ്ങി ശ്വാസം മുട്ടി ആ പിഞ്ചു ശലഭം മരിച്ചു ഇത് വെറുമൊരു ദൃഷ്ടാന്ത കഥയാണ് ശലഭക്കുഞ്ഞ് കടന്നു പോവുകയും അതിജീവിക്കുകയും ചെയ്യേണ്ട സംരക്ഷണ വലയം തന്നെയാണ് അതിൻ്റെ കൊക്കൂൺ ഘട്ടം ചിത്രശലഭമെന്ന ലക്ഷ്യത്തിലെത്താനുള്ള ഒരു മാർഗമാണ് അതിൻ്റെ ആവരണം എന്നു സാരം ലക്ഷ്യമുന്നം വെച്ച് കൊക്കൂണിൻ്റെ പുറന്തോടിനെ അധിലങ്കിക്കാൻ ശ്രമിക്കാതെ പുറന്തോടിനെ അലങ്കരിച്ചും ബലപ്പെടുത്തിയും ഇരുന്നാൽ ലാർവ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല അതൊരിക്കലും ചിത്രശലഭമായി രൂപാന്തരപ്പെടില്ല ഹേറോദസ് എന്ന രാജാവിന് ഭൗതിക അധികാരത്തിൽ കുടുങ്ങിപ്പോയ അതിൻ്റെ താല്പര്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഹെയറോദസ് എന്ന് പറയുന്ന രാജാവിന് സംഭവിച്ചതിതാണ് പുറംതോടിനുള്ളിൽ കുടുങ്ങിപ്പോയി ചിത്രശലഭമെന്ന സാധ്യതയിലേക്ക് വളർന്നു വരാൻ പറ്റിയില്ല എന്നാൽ ജ്ഞാനികൾ എന്ന് പറയുന്ന പൂജ രാജാക്കന്മാർക്കോ അവർക്ക് ഈ പുറന്തോടിനപ്പുറത്തേക്ക് കടക്കാൻ ക്രിസ്തുവിനെ കാണാൻ പോരാ തങ്ങൾക്കുള്ളതെല്ലാം പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജ്ഞാനികൾ അവർ ജീവനെക്കുറിച്ച് അവബോധമുള്ളവരാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അന്വേഷിച്ച് ആ ജീവൻ്റെ കൊടുമുടിയുടെ മുമ്പിൽ സർവം സമർപ്പിച്ച് നിൽക്കുന്നത് എന്നാൽ ഭോഗിയായ ഹേറോ ദോസവോ ജീവനെക്കുറിച്ച് അവബോധം ഇല്ല എന്ന് മാത്രമല്ല ജീവനെ തിരിച്ചറിയുന്നില്ല ജീവനെ നശിപ്പിക്കുന്നവൻ ആയി തീരുന്നു ഇത് ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഏതൊരാൾക്കും വന്നു പറ്റാവുന്ന രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ ഈ ഭൗതികമായ ആവരണത്തിലും ഭൗതികമായ അധികാരത്തിലും ഭൗതികമായ ഘടകങ്ങളിലും കുടുങ്ങിപ്പോകാം അതിലേക്ക് ശ്രദ്ധിച്ച് ജീവിച്ച് ജീവിച്ചു പോകാം അതിനെ മോടി പിടിപ്പിക്കാം അതിൽ അമർന്നു പോകാം ജീവിതം എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള സാധ്യത ജ്ഞാനികൾക്ക് സംഭവിച്ചത് അതായത് ജീവനെ തിരിച്ചറിയാനും ജീവൻ്റെ മുമ്പിൽ സർവവും സമർപ്പിക്കാനും പറ്റുന്ന അവസ്ഥ തിരിച്ചറിയേണ്ടത് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞതും നമുക്ക് കാണിച്ചു തന്നതും ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവനുണ്ട് ആ ജീവനാണ് ദൈവത്തിൻ്റെ ജീവൻ്റെ അംശം അത് തിരിച്ചറിയുക ആ ജീവൻ്റെ സാധ്യതകളിലേക്ക് നീ വളർന്നു കയറുക ആ ജീവൻ്റെ മുമ്പിൽ ബാക്കിയുള്ളതെല്ലാം അടിയറവ് വയ്ക്കുക ബാഹ്യമായ നിൻ്റെ അധികാരവും ബാഹ്യമായ നിൻ്റെ സമ്പത്തും നീ സമ്പാദിച്ച് കൂട്ടുന്നതെല്ലാം ജീവൻ്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുക സമർപ്പിക്കുക അപ്പോഴാണ് നീ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ ആകുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രത്യക്ഷീകരണ തിരുനാളിൽ ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് നിനിലെ ക്രിസ്തു സാധ്യതയിലേക്ക് വളർന്ന് കയറാനാണ് നിന്റെ ഉള്ളിലും ഒരു ക്രിസ്തു ഒളിഞ്ഞിരിപ്പുണ്ട് പ്രത്യക്ഷപ്പെടാനായിട്ടിരിപ്പുണ്ട് ആ ക്രിസ്തുവിലേക്ക് വളർന്ന് കയറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ ഭൗതികമായ ആഭരണങ്ങൾ ഭൗതികമായ അധികാരം ഭൗതികമായ സമ്പാദ്യങ്ങൾ അതിൽ കുടുങ്ങിപ്പോകരുത് ഹെറോദോസ് കുടുങ്ങിപ്പോയതുപോലെ ഹെറോദോസിനെ പോലെ തന്നെ ഏതൊരു മനുഷ്യ വ്യക്തിക്കും അധികാരമുള്ളവനാ സമ്പാദ്യങ്ങളുള്ളവനാ അതിൽ കുടുങ്ങിപ്പോയാൽ ക്രിസ്തു എന്ന് പറയുന്ന നിൻ്റെ ഉള്ളിലെ സാധ്യതയിലേക്ക് നിൻ്റെ ഉള്ളിലെ ജീവൻ്റെ സാധ്യതകളിലേക്ക് വളർന്ന് കയറാൻ പറ്റാതെ പോലും നിൻ്റെ ഉള്ളിലെ ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പറ്റാതെ കൊക്കൂണിനുള്ളിൽ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറും നമുക്ക് പ്രാർത്ഥിക്കാം നാഥ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ദിവസം നീ എന്നോട് ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവൻ ആയി തീരാനാണ് എൻ്റെ ഉള്ളിലെ ജീവനെ തിരിച്ചറിയാനും ആ ജീവൻ നാഥ നിൻ്റെ ജീവൻ്റെ അംശമാണെന്ന് മനസ്സിലാക്കാനും ആ ജീവൻ്റെ മുമ്പിൽ ബാക്കിയെല്ലാം സമർപ്പിക്കാനും എനിക്കുള്ള അധികാരവും എനിക്കുള്ള സമ്പാദ്യവും അതിൻ്റെ മുമ്പിൽ അടിയറവ് വെക്കാനും ജീവൻ്റെ വളർച്ചയ്ക്കായിട്ട് മറ്റുള്ളവയെ വെറും ഉപകരണങ്ങളാക്കി ഉപയോഗിക്കാനുമുള്ള വിവേകം നീ എനിക്ക് തരയണമേ അതിലൂടെ എന്നിലെ ക്രിസ്തു സാന്നിധ്യത്തെ വളർത്തിയെടുക്കാനുള്ള അതിനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള വലിയ അനുഗ്രഹം നാഥ നീ എനിക്ക് തരയണമേ Amin.